ചെറുപയറുകൊണ്ട് ആവിയിൽ വേവിച്ചെടുത്ത വളരെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പളവിൽ ചെറുപയറാണ്. അപ്പോൾ ഇതാദ്യം തന്നെ നമുക്കൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കാം. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതാ ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് 1.5 കപ്പ് അളവ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. ശരിക്കും 1/2 കപ്പ് ചെറുപയറിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒട്ടും വെള്ളപ്പറ്റില്ലാതെ നമുക്ക് കിട്ടും. ഇതിനൊരു ചെറിയൊരു വെള്ളപ്പറ്റ് വേണം. അതുകൊണ്ടാണ് ഞാൻ 1.5 കപ്പ് അളവ് വെള്ളം ഒഴിച്ചത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ആദ്യത്തെ വിസിൽ വരുന്നവരെയും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ച സമയത്ത് ഞാനിവിടെ ശർക്കര പാനിയാണ് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. എടുത്തിരിക്കുന്നത് 1.5 കപ്പ് അളവ് ശർക്കരയാണ്. ഞാനിപ്പോൾ ഇവിടെ പൊടിച്ച ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ വലിയ ആണിയൊക്കെ ആയിട്ടുള്ള ശർക്കരയാണ് ഉള്ളതെങ്കിൽ ഏകദേശം 2 എണ്ണമൊക്കെ എടുത്താൽ മതിയാകും. ഇനി ഇതിലോട്ടേക്ക് 1/2 കപ്പ് അളവ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ, അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതാ ഞാനിപ്പോൾ ഇത് ശർക്കര പാനി ആക്കിയെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് പതഞ്ഞ് ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞു ചേർന്നാൽ മാത്രം മതി. ഇത് ഞാൻ പല വീഡിയോസിലും കാണിച്ചതുകൊണ്ടാണ് ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മളുടെ ചെറുപയറും നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മളുടെ കുക്കറിൻ്റെ ആവിയൊക്കെ നല്ലപോലെ പോയതിന് ശേഷം തുറന്ന് നോക്കുക, നമ്മളുടെ ചെറുപയറൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു ചെറിയ വെള്ളത്തിൻ്റെ പറ്റുണ്ടാകും, അത് നമ്മൾ ആ 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിൻ്റെതാണ്. ഇനി ഞാനൊരു പാനിലോട്ടേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ചേർക്കാൻ പോകുന്നത് 1 കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചിരകിയതാണ്. 1 കപ്പ് മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല, 1/4 കപ്പിൻ്റെയും 1 കപ്പിൻ്റെയും നടുക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതലായിട്ട് ചേർത്താലും ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ തേങ്ങ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മളുടെ ചെറുപയറുമായിട്ട്. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി മൊത്തത്തിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലോട്ടേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ ഒരു ശർക്കര പാനിയിൽ കിടന്നിട്ട് ആ ഒരു ചെറുപയറും തേങ്ങയും ഒക്കെ ഒന്ന് നല്ലപോലെ മൂത്ത് വരണം. അപ്പോൾ 1-2 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ഞാനൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് ആ ശർക്കര നമ്മളുടെ ചെറുപയറൊക്കെ ആയിട്ട് യോജിച്ച് വരുള്ളൂ. 1-2 മിനിറ്റ് നേരം നല്ലപോലെ കുക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി. ഞാനിപ്പോൾ ആദ്യം 1/4 കപ്പ് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം മാത്രം അടുത്ത 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കിതിലോട്ടേക്ക് ആവശ്യമായിട്ട് വന്നത് 1/2 കപ്പ് അളവ് അരിപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കി ചേർത്ത് കൊടുക്കുക. നമ്മളുടെ ഈ ഒരു കൂട്ട് ഒരു ഡോ രീതിക്ക് വരുന്ന വരെയാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് കിട്ടണ വരെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെയാണ് ആവശ്യമായിട്ട് വരിക. അപ്പോൾ ഞാനിതിൽ ഏലക്കാപ്പൊടി ചേർക്കാൻ മറന്നിരുന്നു, അതുകൊണ്ടാണ് എടുത്ത് വെച്ചതിന് ശേഷം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ആ ഒരു കൂട്ടുണ്ടാക്കുമ്പോൾ തന്നെ ഏലക്കാപ്പൊടി ചേർത്തോളൂ. നമ്മളുടെ കൂട്ടുതാ ഈ ഒരു പാകത്തിനാണ് ഉണ്ടാകേണ്ടത്, നല്ലൊരു ഡോ രീതിക്കാണ് ഉണ്ടാകേണ്ടത്. അതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കയ്യിൽ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം ഒരേ അളവിൽ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ കൈ വെച്ച് ഉരുട്ടിയെടുത്താലും മതിയാകും. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. ഒരേ പാകത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കയ്യിൽ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ, അത് ഒരാവശ്യമില്ല. അപ്പം ദാ ഈ ഒരു രീതിക്ക് ഞാനെല്ലാം ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. ഉരുളകളാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഉരുളകൾക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഒന്നിക്കിൽ ഇതേ രീതിക്ക് തന്നെ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ റാപ്പർ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും. നമ്മൾ ഈ ആപ്പിളൊക്കെ പൊതിഞ്ഞ് കിട്ടുന്ന ആ ഒരു റാപ്പറില്ലേ, ആ ഒരു റാപ്പറിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷേപ്പ് കിട്ടും. അത് ഈ പിള്ളേരുടെയൊക്കെ ആ ഒരു മനസ്സ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പാക്കി എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാണാൻ നല്ല ഭംഗിയായിരിക്കും, അതുപോലെ തന്നെ ഭംഗി ഉണ്ടായാലാണല്ലോ നമുക്ക് കഴിക്കാൻ തോന്നുക. ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ.
ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഉരുളകളാക്കിയിട്ട് വെച്ചാലും മതി. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഞാൻ എല്ലാം ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. സ്റ്റീമർ നേരത്തെ ഞാൻ ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. നമ്മൾ ഏത് തട്ടിലേക്കാണോ ഇത് ഇറക്കി വെക്കാൻ പോകുന്നത് ആ ഒരു തട്ടിലോട്ടേക്ക് കുറച്ച് നെയ്യ് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് സ്പ്രെഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് അതിലോട്ടേക്ക് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ 5 മുതൽ 10 മിനിറ്റ് നേരത്തേക്കാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പം സ്റ്റീം ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചെറുപയർ കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണാനും അതുപോലെ തന്നെ രുചിയിലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ദാ അതൊന്ന് ചെറുതായിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ കുറച്ചൊന്ന് തണിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കവറിങ്ങൊക്കെ കറക്റ്റായിട്ട് വരിക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള ശർക്കരയും ചെറുപയറും തേങ്ങയും ഒക്കെ ചേർത്തിട്ടുള്ള നമ്മളുടെ ഈ ഒരു പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സൊക്കെ പറയാം. വേറെയും കുറേ സ്നാക്സിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.